मस्ती करते हैं। മഴയാണ് മൂന്ന് മണിക്കൂറോളം അവിടെ ഉണ്ടായത് എന്നാണ് പ്രദേശവാസികളായ ചില ആളുകൾ നമ്മളെ അറിയിക്കുന്നത്. കൊക്കയാറിൽ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. ഏകദേശം 8 മണിക്ക് 8 മണിയോട് കൂടിയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അതിനു മുൻപ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിനു മുൻപ് ശക്തമായ മഴ 3 മണിക്കൂറോളം നീണ്ടു നിന്നിരുന്നു. ഉറുമ്പിക്കര ഭാഗത്തെ അടികാട് മേഖലയിലാണ് ഉരുൾപൊട്ടിയത്. ഒരു ചെറിയ ഉരുൾപൊട്ടലാണ്, താരതമ്യേന വളരെ ചെറിയ ഒരു ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല എന്നുള്ള ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ മലവെള്ളപ്പാച്ചിൽ. അട്ടപ്പാടി ചുരം റോഡിലെ ഏഴാം വളവിൽ മലവെള്ളപ്പാച്ചിലിൽ സ്കൂട്ടർ ഒഴുകിപ്പോയി. മണ്ണാർക്കാട് മേഖലയിലും സൈലന്റ് വാലിയിലും ശക്തമായ മഴയാണ് ലഭിച്ചത്. മലവെള്ളപ്പാച്ചിലിൽ മലപ്പുറം കരുവാരക്കുണ്ട് ഒലിപ്പുഴ കരകവിഞ്ഞൊഴുകി. സൈലന്റ് വാലി വനത്തിനകത്ത് അതിശക്തമായ മഴയാണ് പെയ്തത്. സമീപത്തെ പുഴകളും തോടുകളും കരകവിഞ്ഞൊഴുകി. മഴ തുടങ്ങി നിമിഷങ്ങൾക്കകം പുഴകൾ കരകവിഞ്ഞൊഴുകുകയായിരുന്നു. അട്ടപ്പാടി ചുരത്തിലൂടെ മലവെള്ളം ഒലിച്ചിറങ്ങി. ഏഴാം വളവിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന തെങ്കര സ്വദേശി ചന്ദ്രന്റെ സ്കൂട്ടർ ഒലിച്ചുപോയി. മരത്തിന്റെ വേരുകളിൽ പിടിച്ചാണ് ചന്ദ്രൻ രക്ഷപ്പെട്ടത്. തിരുവിഴാംകുന്ന് പോതോപാടത്ത് അതിശക്തമായ മഴയിൽ തോട് കരകവിഞ്ഞൊഴുകി. കാരാപ്പാടം ആദിവാസി കോളനിയിലുള്ളവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. മീൻവല്ലം വനത്തിനകത്ത് ശക്തമായ മഴ പെയ്തതിനാൽ തുപ്പനാട് പുഴ കരകവിഞ്ഞൊഴുകി. കണ്ണൂർ ആറളം വഞ്ചിയം വനമേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായതായി സംശയം. വഞ്ചിയം പയ്യാവൂർ പുഴകളിലെ ജലനിരപ്പ് ഉയർന്നു. വയനാട് ചീരാൽ മുണ്ടക്കൊല്ലി പാതയിലെ മുത്താച്ചിക്കുനി പാലം തകർന്നു. പാലത്തിന്റെ ഇരുവശങ്ങളിലും 4 അടിയോളം റോഡ് ഒലിച്ചുപോയി.